ക്രൂശിനരികെ യേശുവിന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലിയോപാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരി മറിയയും നിന്നിരുന്നു. അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും സമീപത്ത് നിൽക്കുന്നത് കണ്ടിട്ട് യേശു അമ്മയോട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്നും ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ സമയം മുതൽ ആ ശിഷ്യൻ യേശുവിന്റെ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അതിനുശേഷം സകലവും പൂർത്തിയായിരിക്കുന്നു എന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തീകരിക്കുന്നതിനായി യേശു, എനിക്കു ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞ് നിറച്ച ഒരു പാത്രം വെച്ചിരുന്നു. അവർ ഒരു സ്പോഞ്ച് അതിൽ മുക്കി ഈസോപ്പ് ചെടിയുടെ തണ്ടിന്മേലാക്കി യേശുവിന്റെ വായോടടുപ്പിച്ചു. അത് കുടിച്ച ശേഷം യേശു, സകലവും നിവൃത്തിയായി എന്നു പറഞ്ഞ് തല ചായച്ച് തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അന്ന് പെസഹാ പെരുന്നാളിന്റെ തലേദിവസമായ ഒരുക്കത്തിന്റെ ദിവസവും പിറ്റേന്ന് വളരെ സവിശേഷതകളുള്ള ഒരു ശബത്തുമായിരുന്നു. ശബത്തുനാളിൽ ശവശരീരങ്ങൾ ക്രൂശിൽ കിടക്കുന്നത് ഒഴിവാക്കുന്നതിന് അവരുടെ കാലുകൾ ഒടുപ്പിച്ച് താഴെയിറക്കണമെന്ന് യഹൂദ നേതാക്കന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. അതുകൊണ്ട് പടയാളികൾ വന്ന് യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട രണ്ടുപേരുടെയും കാലുകൾ ആദ്യമൊടിച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ട് കാലുകൾ ഒടിച്ചില്ല. എങ്കിലും പടയാളികളിൽ ഒരുവൻ കുന്തം കൊണ്ട് യേശുവിന്റെ പാർശ്വത്തിൽ കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറത്തേക്കൊഴുകി. ഇതു കണ്ടയാൾ തന്നെയാണ് ഈ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അവന്റെ സാക്ഷ്യം സത്യം തന്നെ. താൻ പറയുന്നത് സത്യമെന്ന് അയാൾ അറിയുന്നു. നിങ്ങളും വിശ്വസിക്കേണ്ടതിനാണ് അയാൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നത്. അവന്റെ അസ്ഥികളിൽ ഒന്നും ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിറവേറുന്നതിന് ഇത് സംഭവിച്ചു. തങ്ങൾ കുത്തിയവനിലേക്ക് നോക്കും എന്ന് വേറൊരു തിരുവെഴുത്തും പറയുന്നു. അതിനുശേഷം യഹൂദ നേതാക്കന്മാരോടുള്ള ഭയം നിമിത്തം രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്തിക്കാരൻ യോസേഫ് പീലാത്തോസിനോട് യേശുവിന്റെ മൃതദേഹം വിട്ടുതരാനായി അപേക്ഷിച്ചു. പീലാത്തോസിന്റെ അനുവാദത്തോടെ അയാൾ വന്ന് മൃതശരീരം എടുത്തു. മുമ്പൊരിക്കൽ രാത്രിയിൽ യേശുവിനെ സന്ദർശിച്ച നിക്കോദേമോസും അയാളോടുകൂടെ ഉണ്ടായിരുന്നു. നിക്കോദേമോസ് മീറയും അഖിലും കൊണ്ടുള്ള മിശ്രിതം ഏകദേശം 34 കിലോഗ്രാം കൊണ്ടുവന്നു. ഇരുവരും കൂടി യേശുവിന്റെ ശരീരമെടുത്ത് യഹൂദരുടെ ശവസംസ്കാര ആചാരം അനുസരിച്ച് ആ സുഗന്ധമിശ്രിതം പുരട്ടി ശവക്കച്ചയിൽ പൊതിഞ്ഞു. യേശുവിനെ ക്രൂശിച്ച സ്ഥലത്ത് ഒരു തോട്ടവും ആ തോട്ടത്തിൽ ആരെയും ഒരിക്കലും അടക്കിയിട്ടില്ലാത്ത ഒരു കല്ലറയും ഉണ്ടായിരുന്നു. അന്ന് യഹൂദരുടെ പെരുന്നാളിന്റെ ഒരുക്കനാളായിരുന്നതിനാലും ആ കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു.